നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 11 തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നടന്നിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഷെയർ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ക്രിഷൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് തരംഗം. രാജ്യത്ത് പുതുതായിട്ട് 166 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലാണ് കണക്കുകൾ കൂടുതലുള്ളത്. ഇതോടെ രാജ്യത്തെ ആകെ സജീവ കേസുകളുടെ എണ്ണം 895 ആയിരിക്കുകയാണ്. പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. സമീപകാലത്തെ പ്രതിദിന ശരാശരി കേസുകൾ ഏകദേശം 100 ആണ്. ഏറ്റവും പുതിയ കേസുകൾ പകർച്ചപ്പനി പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നത് ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ പ്രതിദിന കേസുകൾ ഈ വർഷം ജൂലൈ 24 ഇന്ത്യയിലെ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4.44 കോടിയും മരണസംഖ്യ 533,306 ആണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ കേസുകളുടെ മരണനിരക്ക് 1.19%. മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഇതുവരെ 220.67 കോടി ഡോസ് വാക്സിൻ കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മദ്യവും സിഗരറ്റും ഉപയോഗിക്കുന്നവരെ മെഡിസബ് പരീക്ഷയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. വർഷങ്ങൾക്ക് മുൻപ് ലഹരി ഉപയോഗം നിർത്തിയവരാണെങ്കിലും മെഡിസബ് ആനുകൂല്യം ലഭിക്കുകയില്ല. പുതിയ നിബന്ധനയെ തുടർന്ന് മെഡിസബ് കരാർ കമ്പനിയായിട്ടുള്ള ഓറിയന്റൽ ഇൻഷുറൻസിനോട് സർക്കാർ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി ഉപഭോക്തയെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്ന വ്യവസ്ഥ നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെന്ന് കേസ് ഷീറ്റിൽ ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തിയാൽ പരിരക്ഷ നിഷേധിച്ചിരുന്നു. എന്നാൽ മുൻപ് വല്ലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. ഈ വ്യവസ്ഥയിലാണ് ഇൻഷുറൻസ് കമ്പനി മാറ്റം വരുത്തിയിരുന്നത്. അധിക സാമ്പത്തിക ബാധ്യതയാണ് കമ്പനിയെ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ പ്രേരിപ്പിച്ചത്. കരാർ എടുത്തതിനേക്കാൾ കൂടുതൽ തുക കമ്പനിക്ക് മുടക്കേണ്ടി വന്നതായാണ് റിപ്പോർട്ട്. അധിക ചെലവ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് വ്യവസ്ഥകൾ ഘടിപ്പിക്കുവാനായിട്ട് കമ്പനി തീരുമാനിച്ചത്. മെഡിസെപ്പ് പരിരക്ഷയുള്ള വ്യക്തികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ രോഗിയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കമ്പനിയെ അറിയിക്കണമെന്നാണ് നിബന്ധന. രോഗിയുടെ കേസ് ഷീറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ മുൻപ് ഉപയോഗിച്ചിരുന്നെന്നോ രേഖപ്പെടുത്തിയാൽ ഇൻഷുറൻസ് ലഭിക്കില്ല. രോഗി നേരത്തെ ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടും എന്നാൽ രോഗകാരണം ലഹരി ഉപയോഗം അല്ലെന്ന് രേഖപ്പെടുത്തിയാലും ആനുകൂല്യം നിഷേധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ. ഇതിനായി സർക്കാരിൻ്റെ അനുമതി തേടി സപ്ലൈകോ CMD ശ്രീരാം വെങ്കട്ടരാമൻ ഭക്ഷ്യവകുപ്പിനെ സമീപിച്ചു. കൺസ്യൂമർ ഫെഡിന് സമാനമായി മദ്യവിൽപ്പന തുടങ്ങിയാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. സപ്ലൈകോയുടെ ആവശ്യത്തെ ഭക്ഷ്യവകുപ്പും പിന്തുണയ്ക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വരും ആഴ്ചകളിൽ എക്സൈസ് വകുപ്പുമായിട്ട് ഭക്ഷ്യവകുപ്പ് ചർച്ച നടത്തുമെന്നാണ് വിവരം. ക്രിസ്തുമസ് പുതുവത്സര വിപണിയിൽ ഇടപെടാനാകാത്ത വിധം സപ്ലൈകോയെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ക്രിസ്തുമസ് ഫെയർ നടത്താനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഗാർഹിക ഗ്യാസ് വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഏജൻസി മുഖാന്തരം നടക്കുന്നത്. വിലയിലും തൂക്കത്തിലുമൊക്കെ ഏജൻസികൾ ക്രമക്കേടുകൾ വരുത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതേ തുടർന്ന് പാചകവാതക വിതരണ ഏജൻസികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കളക്ടർ അംഗീകരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുക, ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക, അതുപോലെ തന്നെ ഡെലിവറി പരാതിക്കിടയില്ലാത്ത വിധം നടപ്പിലാക്കുക, ഡെലിവറി വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ഉപകരണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക, ഉപഭോക്താക്കൾ നേരിട്ട് ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകുക, റീഫിൽ സിലിണ്ടർ കാലതാമസം കൂടാതെ നൽകുക എന്നിവ കർശനമായിട്ട് പാലിക്കുവാനാണ് പുതിയ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗ്യാസ് ഏജൻസികളുടെ നിയമലംഘനങ്ങൾ അറിയിക്കണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിൻ്റെ തൂക്കം നോക്കി ഉറപ്പുവരുത്തുവാൻ ഇനി ത്രാസും സൂക്ഷിക്കണം. ത്രാസിൻ്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾ കാണത്തക്ക വിധം വ്യക്തമാക്കി സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന വാഹനങ്ങളിൽ ത്രാസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ത്രാസിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങുവാനും പാടില്ല. 5 കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് അത് ബില്ലിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള
1800-4252-4835 എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങളൊക്കെ പരാതിയായിട്ട് അറിയിക്കാമെന്നും ജോയിന്റ് കൺട്രോളർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് December 12 ഇടുക്കി ജില്ലയിലെ വാർഡുകളിൽ അവധി പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉടുമ്പൻചോല പഞ്ചായത്തിലെ വാർഡ് 10, കരിങ്കുന്ന പഞ്ചായത്തിലെ വാർഡ് 7 വാർഡുകളിലാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വാർഡുകളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തലേദിവസം പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. December 12 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തന്നെ December 10 വൈകിട്ട് 6 മുതൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന്റെ പിറ്റേന്ന് വരെ എല്ലാ മദ്യഷോപ്പുകളും ബിവറേജസ് മദ്യവിൽപ്പന ശാലകളും അടച്ചിടണമെന്നും ഡ്രൈഡേ ആചരിക്കണമെന്നും കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് പവന് 440 രൂപ കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെ സ്വർണ്ണവില 46,000 താഴെയായി. ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്നത്തെ വിപണി വില 45,720 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് ഇന്ന് 55 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. വിപണി വില 5,715 രൂപയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ വാർത്തകളും അറിയിപ്പുകളുമൊക്കെ എല്ലാ ദിവസവും ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതായത് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ക്രിഷൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യുവാൻ മറക്കാതിരിക്കുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.